ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നമ്മളിപ്പോൾ കുറേ ദിവസമായിട്ടോ വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് അതുപോലെ തന്നെ ഡെയ്മ ലൈഫ് ഒക്കെ ചെയ്തിട്ട് ഒരുപാട് നാളായെന്ന് തോന്നേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ഞങ്ങളുടെ ഒരു ഫുൾ ഡേ തന്നെയാണ്. അപ്പോൾ ഇന്ന് എന്തായാലും എന്താ സാറ്റർഡേ ആണ്. ഞാൻ അതേപോലെ തന്നെ അഫിക്കല്ല മോർണിംഗ് കോഫിയൊക്കെ ആയിട്ട് വരാം കേട്ടോ. അഫിക്കാണെങ്കിൽ സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ ഒഫീഷ്യൽ ഡ്രസ് കോഡൊന്നും ഇല്ല, എന്തെങ്കിലും ഇട്ട് പോയാൽ മതി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അഫി വേഗം റെഡി ആയിട്ടൊക്കെ അവിടെ ഇരിപ്പുണ്ട്. അഫി ഒരു 7:30 പോയി കഴിഞ്ഞാൽ പിന്നെ രാത്രി നോക്കിയാൽ മതി കേട്ടോ. അഫിയെ ഇടയ്ക്ക് വരാനും ഫുഡ് കഴിക്കാനൊന്നും പറ്റില്ല കേട്ടോ, നല്ല ദൂരമാണ് ഓഫീസ്. അപ്പോൾ അഫി പോയിട്ടുണ്ട്. ഇനിയിപ്പം ഞാനും കുറച്ച് നേരം കിടന്ന് ഉറങ്ങും കേട്ടോ, കാരണം ഞാൻ ഈ ഒരു ദിവസങ്ങളിലെ ഉറങ്ങാൻ പറ്റാറുള്ളൂ. ബാക്കിയുള്ള ദിവസം ഉറക്കമൊക്കെ ആകെ കൊള്ളായിരിക്കും കേട്ടോ. ഇവിടെ സ്കൂളിലുള്ള ദിവസങ്ങളിലെ ഉറക്കത്തിൻ്റെ കാര്യം ഒന്നും പറയണ്ട. അങ്ങനെ അഫി പോയ പാടെ ആ വന്ന് കിടന്ന് മൂടി പൊളിച്ച് ഉറങ്ങണുണ്ട് കേട്ടോ. അങ്ങനെ ഉറങ്ങി എണീറ്റപ്പോൾ ഒരു നേരമായിട്ടുണ്ടായിരുന്നു. ഇവാണെങ്കിലും നല്ല ഉറക്കാൻ കേട്ടോ. ഇവായെ ഞാൻ ഈ ദിവസങ്ങളിൽ അങ്ങനെ വിളിക്കാറില്ല, അവൾ എണീക്കുമ്പോൾ എണീക്കട്ടെ എന്ന് വിചാരിക്കാമല്ലോ കേട്ടോ, കാരണം ബാക്കി ദിവസമൊക്കെ പാവാൻ വെളുപ്പിന് എണീറ്റ് സ്കൂളിൽ പോകണല്ലേ. അങ്ങനെ ഇവ കുട്ടി എണീറ്റ് ബ്രഷൊക്കെ ചെയ്ത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ദാ ബെഡ്ഷീറ്റൊക്കെ ജസ്റ്റ് ഒന്ന് മടക്കി ഒന്ന് ഒതുക്കി വൃത്തിയാക്കി ഇടാം കേട്ടോ. വെറുതെ ആണ്, ഇപ്പം തന്നെ ഇവ അത് കൊളാക്കാനുള്ളതേ ഉള്ളൂ. എന്നാലും ഒരു സമാധാനത്തിനൊന്ന് വിരിച്ചൊക്കെ ഇടുന്നുണ്ട്. ഇനി ദൈവക്കുട്ടിയുടെ മുടിയൊക്കെ ഒന്ന് ചെയ്യ് റെഡി ആക്കാം കേട്ടോ. അപ്പോൾ അവൾ ഞാൻ ചെയ്യ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ രാത്രി ആയാലും അങ്ങനെ നടക്കും കേട്ടോ. അതുപോലെ കണ്ണിൻ്റെ മേലെയൊക്കെ മുടി ഇങ്ങനെ വീണ് കിടക്കുകയാണെങ്കിൽ ആളൊരു മൈൻഡും ഇല്ല, കൈ കൊണ്ട് പോലും അതൊന്നും മേലോട്ടാക്കി വയ്ക്കുകയോ ഒന്നും ചെയ്യില്ല. ഇനിയിപ്പോൾ ആ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇന്ന് പുട്ടാണ് കേട്ടോ. അപ്പോൾ പുട്ട് ഇവിടെ ഇവാക്ക് വലിയ കുഴപ്പമില്ല. ഇവാക്ക് പുട്ട് പഴമൊക്കെ ഉണ്ടെങ്കിൽ ഇഷ്ടമാണ്, കുഴപ്പമില്ലാണ്ട് കഴിച്ചോളൂ കേട്ടോ. ഭയങ്കര ഇഷ്ടം എന്നല്ല, ഇവാക്ക് ഒന്നിനോടും അങ്ങനെ വലിയ ഇഷ്ടമൊന്നും ഇല്ല കേട്ടോ. എന്നാലും പുട്ട് പഴം അല്ലെങ്കിൽ ദോശ ഒക്കെ ആണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ അഫിക്ക് പൊതുവെ പുട്ട് വലിയ ഇഷ്ടമില്ല, അതുകൊണ്ട് പിന്നെ അഫിയുള്ള ദിവസങ്ങളിൽ അങ്ങനെ പുട്ട് ഉണ്ടാക്കാറില്ല കേട്ടോ. അപ്പോൾ ഞാൻ എളുപ്പമാണല്ലോ, പുട്ടെന്ന് പറയുമ്പോൾ സിമ്പിൾ പരിപാടിയല്ലേ, അതുകൊണ്ട് പുട്ട് തന്നെ ഉണ്ടാക്കി രാവിലെ. എനിക്ക് അങ്ങനെ പുട്ടിന് പ്രത്യേകിച്ച് കറികളൊന്നും വേണമെന്നൊന്നും ഇല്ല കേട്ടോ. ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ ഇല്ലെങ്കിലും ഞാൻ കഴിക്കാറുണ്ട്. പഴം അല്ലെങ്കിൽ അച്ചാർ, നല്ല അച്ചാറൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പുട്ട് കഴിക്കാനായിട്ട്. പിന്നെ പാല് കാച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവാക്ക് രാവിലെ എപ്പോഴും പാൽ കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും അധികം പാല് തന്നെയാണ് കുടിക്കാറ്. എനിക്ക് ചായ തീരെ ഇഷ്ടമില്ല, കോഫി എനിക്ക് കുടിക്കാനും പറ്റില്ല കേട്ടോ. അങ്ങനെ ഇവാക്കുള്ള ഫുഡ് കൊടുക്കുക കേട്ടോ. അപ്പോൾ ചിലരൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇവാക്ക് തനിയെ കൊടുത്തുകൂടെ എന്നൊക്കെ ഇങ്ങനെ കമൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ആക്ച്വലി ഞാൻ തനിയൊക്കെ കൊടുക്കാറുണ്ട്, അവൾ അവിടെ ടേബിളിൽ ഇരുത്താറുണ്ട് കേട്ടോ തനിയെ കഴിക്കുമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ എത്ര നേരം ഇരുത്തി കഴിഞ്ഞാലും ആ ഫുഡിൽ നിന്ന് ഒരു തരി പോലെ അവൾ കഴിച്ചിട്ടുണ്ടാവില്ല. അവസാനം അത് തണുപ്പിച്ചിട്ട് പിന്നെ അത് കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലാക്കിയിട്ട് എണീറ്റ് പോകും കേട്ടോ. അതുകൊണ്ട് എന്തെങ്കിലും വയറ്റിലോട്ട് ചെല്ലണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇരുത്തി തന്നെ കൊടുക്കണേ. അങ്ങനെ ഇവാക്ക് കൊടുത്തതുകൊണ്ട് ഞാനും കഴിക്കുകയാണേ. ഞാനും പഴം കൂട്ടി തന്നെ കേട്ടോ കഴിച്ചത്. എനിക്ക് ചില ദിവസങ്ങളിൽ പഴം ഇഷ്ടാവില്ല, ചില ദിവസങ്ങളിൽ എനിക്ക് എന്തെങ്കിലും എരിവ് വേണമെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ ഇന്ന് കുഴപ്പമൊന്നും ഉണ്ടായില്ല. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതാ ഞാൻ ഡ്രസ്സ് കുറച്ച് മടക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി റെഡി ആക്കി വയ്ക്കുക കേട്ടോ. ഇപ്പോൾ കുറച്ചായിട്ട് ഞാൻ അകത്താട്ടോ തുണിയിടുന്നത്. ഞാൻ പുറത്ത് തന്നെയായിരുന്നു, ബാൽക്കണിയിലായിരുന്നു വെച്ചിരുന്നത്. പക്ഷെ ഇപ്പോൾ ചൂടത്തെ ഇടയ്ക്ക് പൊടിക്കാറ്റൊക്കെ അടിച്ച സമയത്ത് എനിക്ക് ഭയങ്കര ഡ്രസ്സ് ആകെ അഴുക്കാവുമായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് നാളായിട്ട് ഇപ്പോൾ അകത്ത വെച്ചേക്കണേ. ഇനിയിപ്പം പുറത്തോട്ട് ഇറക്കണം, തണുപ്പ് വരതല്ലേ. അപ്പോൾ ഡ്രസ്സ് ഞാൻ രാത്രി വിരിച്ചിട്ടിട്ടുണ്ടെങ്കിൽ രാവിലെ തന്നെ അത് മടക്കി റെഡി ആക്കി വെക്കും കേട്ടോ. അല്ലെങ്കിൽ പിന്നെ റൂമിൽ ആകെ ബഹളമായിരിക്കും. ഇനിയിപ്പോൾ ദാ ജസ്റ്റ് റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടാം കേട്ടോ. അപ്പോൾ ഭയങ്കര വലിയ ക്ലീനിങ് ഒന്നും അല്ല, ജസ്റ്റ് ടേബിളൊക്കെ ഒന്ന് റെഡിയാക്കി എപ്പോഴും ചെയ്യാനുള്ള പൊടിയൊക്കെ തട്ടിക്കളഞ്ഞ് അങ്ങനത്തെ ഒരു ബേസിക് ക്ലീനിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ രാവിലെ തുടയ്ക്കാറൊന്നുമില്ല കേട്ടോ, കാരണം ഇവാക്കെ ഉണ്ടെങ്കിൽ എന്തായാലും വൈകുന്നേരം ആകുമ്പം ആകെ അലമ്പാക്കിയിട്ടുണ്ടാവും. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് അടിച്ചു വാരി ഇടുന്നേ ഉള്ളൂ, വൈകിട്ട് ഇനി തുടയ്ക്കണം കേട്ടോ. ക്ലീനിങ് അങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ടോഫി വിളിച്ചിട്ട് ഫുഡ് കഴിക്കാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ അത് ഓടിപ്പോയിട്ട് കുറച്ച് വെള്ളം എടുത്ത് ഫ്രീസറിൽ വെക്കുക. ടോഫിക്ക് തണുത്ത വെള്ളം വേണം, ഞാൻ വെള്ളം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായില്ല. അപ്പോൾ വേഗം തണുക്കാൻ വേണ്ടിയിട്ടെടുത്ത് ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. ധാരിയും വെള്ളത്തിലിട്ടിട്ടുണ്ട്, ധാരി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സാറ്റർഡേസ് ആണെങ്കിലും നേരം വൈകി തന്നെ ആട്ടൊക്കെ വരാറ്. പക്ഷേ ഇന്ന് എന്താണാവോ നേരത്തെ വന്നു. അപ്പോൾ അതാ പറഞ്ഞു തരുന്നതിന് മുന്നേ അഫി ഇവിടെ എത്തി കേട്ടോ. അഫി ഓൾമോസ്റ്റ് എത്താറായപ്പോഴായിരുന്നു എന്നെ വിളിച്ചിട്ടുണ്ടായത്. അപ്പോൾ ഞാൻ ചോറ് മാത്രമേ വെച്ചിട്ടുണ്ടായുള്ളൂ. അഫി വന്നപ്പോൾ ആ മീനൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ, നല്ല കരിമീനാണേ. ഞാൻ ഒരു സത്യം പറയാം കേട്ടോ, ഞാൻ എന്താ പറയുക, ഞാൻ മീൻ അങ്ങനെ പൊതുവെ കഴിക്കാറില്ല. എനിക്ക് മീനോട് അങ്ങനെ പ്രത്യേകിച്ച് വലിയ താല്പര്യമില്ല. താല്പര്യമില്ല എന്നല്ല, എനിക്ക് പൊതുവെ മീൻ അത്ര ഇഷ്ടമുള്ള ആളൊന്നുമല്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രോസസ്സിങ് ഒന്നും എനിക്ക് അത്ര വലിയ പരിചയമില്ല കേട്ടോ. ഞാനങ്ങനെ നാട്ടിൽ വെച്ചിട്ടാണെങ്കിലും മീൻ വെട്ടലോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യാറില്ല. എനിക്കിഷ്ടമല്ല മീൻ, അതുകൊണ്ട് തന്നെ കഴിക്കാനും ഭയങ്കര മടിയാട്ടോ. അപ്പോൾ അത് ആ മീൻ കൊണ്ട് തന്നപ്പോൾ കഴുകി ക്ലീനാക്കിയിട്ടൊക്കെ തന്നിട്ടുണ്ട്, എന്നാലും എനിക്കത്
എന്താ പറയാ ഒരു പേടി ആട്ടോ മീൻ കയ്യിലോട്ട് കിട്ടുമ്പോ. ഞാനിപ്പോ യൂട്യൂബിലെ കരിമീൻ ഫ്രൈഡ് റെസിപ്പി ഒക്കെ നോക്കിയിട്ട് നല്ലൊരു മസാലയൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതെന്ന് വെച്ചാല് കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി, അതുപോലെ ചുവന്നുള്ളി, വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ കുറച്ച് കുരുമുളക്, കുറച്ച് കറിവേപ്പില, വിനീഗർ, ഉപ്പ്, കുറച്ച് വെള്ളം, ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു മസാല ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. കരിമീനൊക്കെ ഇവിടെ വന്നിട്ട് അങ്ങനെ വാങ്ങിയിട്ടൊന്നും ഇല്ല കേട്ടോ. ഞങ്ങൾ അധികം മീൻ വാങ്ങിയിട്ടും ഇല്ല, ആകെ കുറച്ച് പ്രാവശ്യമൊക്കെ മീൻ വാങ്ങിയിട്ടുള്ളൂ. നാട്ടിലൊക്കെ വെച്ചിട്ട് പിന്നെ എപ്പോഴും നമുക്ക് അവിടെ വീട്ടിലൊക്കെ മീനൊക്കെ ആഴ്ചയിൽ എന്തായാലും രണ്ട് മൂന്ന് ദിവസമൊക്കെ ഉണ്ടാവും. പക്ഷേ ഇവിടെ അങ്ങനെ മീൻ പൊതുവേ ഞങ്ങൾ കുറവായിട്ട് വാങ്ങാറ്. പിന്നെ കഴിക്കണമല്ലോ, നല്ലതാണല്ലോ, അങ്ങനെ കഴിക്കാണ്ടിരിക്കരുതല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അവിടെ ഇടയ്ക്കൊക്കെ മീൻ വാങ്ങാറ്. അഫയാണെങ്കിലും അങ്ങനെ വലിയ മീൻ്റെ ആളൊന്നും അല്ല കേട്ടോ. അഫയ്ക്കും പൊതുവെ മടി തന്നെയാണ് മീൻ കഴിക്കാനായിട്ട്. ഇനിയിപ്പോൾ ആ ഒരു മോരുകറി റെഡിയാക്കാൻ പോകാം കേട്ടോ. അപ്പോൾ മോരുകറിക്കുള്ള കഷ്ണങ്ങളൊക്കെ ഞാനിവിടെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല, കുറച്ച് വെള്ളരിക്ക, ഒരു സബോള, രണ്ട് പച്ചമുളക്, അതുപോലെ രണ്ടല്ലി വെളുത്തുള്ളി, പിന്നെ കുറച്ച് കറിവേപ്പില, കുറച്ച് മഞ്ഞപ്പൊടി, ഉപ്പ്, പിന്നെ കുറച്ച് വെള്ളം കേട്ടോ. അപ്പോൾ ഇത്രയും ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാട്ടെ. ഈ ചട്ടിയൊക്കെ ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന ചട്ടിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എന്താ പറയുക, രണ്ട് ചട്ടി ഉണ്ടായിരുന്നു. അതിൽ ഒരു ചട്ടി വന്നപ്പോൾ തന്നെ പൊട്ടിപ്പോയി. പക്ഷെ ഇത് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടായിരുന്നതുകൊണ്ട് ഈ ചട്ടിക്ക് കുഴപ്പമില്ല കേട്ടോ. എനിക്കിങ്ങനെ മൺചട്ടിയിൽ കുക്ക് ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗിയല്ല, ഇങ്ങനെ കറിയൊക്കെ ചട്ടിയിലിരിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീലാണ് കേട്ടോ. ഇനിയിപ്പോൾ മസാല പരട്ടി വെച്ചേക്കുന്ന മീനൊക്കെ ഒന്ന് പൊരിച്ചു തുടങ്ങാം. അധികം നേരം മസാല പൊടിക്കാനുള്ള സമയമൊന്നും ഇല്ല കേട്ടോ. കാരണം ഇപ്പം തന്നെ 3 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും പൊരിച്ചില്ല എന്നുണ്ടെങ്കിൽ ചോറ് കഴിക്കുമ്പോൾ ഒരു നേരമാവും. അപ്പോൾ ഞാൻ മീനൊക്കെ വറുത്തെടുക്കുന്നുണ്ട്. ഇനി ഇതാ മോരുകറിക്ക് വേണ്ട തേങ്ങ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ 1 കപ്പ് തേങ്ങ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. തേങ്ങ കുറച്ചധികം വേണം, അല്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. കാരണം ഇങ്ങനെ തീരെ വെള്ളം പോലെ ഇരിക്കും. അപ്പോൾ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 3 അല്ലി വെളുത്തുള്ളിയും 2 പച്ചമുളകും അതുപോലെ തന്നെ കുറച്ച് നല്ല ജീരകം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതാ അതാ ഒരു വെന്ത് വന്ന കഷ്ണത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഇങ്ങനെ പേസ്റ്റ് പോലെ അരക്കണം കേട്ടോ. ഇനിയിപ്പോൾ അതിലേക്ക് കുറച്ച് മോരും കൂടെ, മോരല്ല തൈരും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. 1 കപ്പ് തൈര് തന്നെ എടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് മിക്സിയിലൊന്ന് കറക്കിയിട്ട് അതും കൂടെ അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ. പിന്നെ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എനിക്ക് ഈ മോരുകളിൽ ഇത്തിരി ഉപ്പ് വേണം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നെ. ഇനി ഇത് തിളച്ചു തുടങ്ങുമ്പോൾ തന്നെ ഓഫ് ചെയ്യാം കേട്ടോ. ഇനി ഇതാ താളിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലോട്ട് കുറച്ച് കടുക് പൊട്ടിച്ചിട്ടുണ്ട്, കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി പച്ചമുളക്, കറിവേപ്പില ഇത്ര ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് ഇതാ ഞാൻ തീ ഓഫ് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ. മുളക് പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാട്ടോ. മോരുകറി ഇങ്ങനെ ഒരു നല്ല ഭംഗിയായിട്ട് ഇരിക്കും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു മുളകും കൂടെ ചേർത്തിട്ട് അതിലോട്ട് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ എല്ലാം എടുത്തിട്ട് നേരെ ഡൈനിങ് ടേബിളിലോട്ട് വിട്ടിട്ടുണ്ട് കേട്ടോ. നേരം വൈകിയോണ്ട് തന്നെ പിന്നെ എനിക്ക് വീഡിയോ എടുക്കാനുള്ള നേരമൊന്നും കിട്ടിയില്ല. വേഗം ഫുഡ് കഴിക്കാനുള്ള പരിപാടിയായിരുന്നു കേട്ടോ. അഫയാണെങ്കിലും അത്യാവശ്യം നല്ല വിശന്നിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ വേഗം ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ്. ഉച്ചയ്ക്ക് ഒന്നിച്ചുള്ള ഫുഡ് കഴിക്കലൊന്നും ഇവിടെ തീരെ ഉണ്ടാവാറില്ല കേട്ടോ. ആകെ നമ്മൾ സൺഡേസിൽ മാത്രമേ ഉച്ചയ്ക്ക് ഒന്നിച്ചുണ്ടാവാറുള്ളൂ. ബാക്കിയുള്ള ദിവസം ആകെ രാത്രി മാത്രമേ ഒന്നിച്ച് ഫുഡ് കഴിക്കാൻ പറ്റുള്ളേ. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ക്ലീനിങ് ആണ്. അപ്പോൾ ഇന്ന് മീനും കൂടെ ആയതുകൊണ്ട് ഒന്നും പറയണ്ട, ആകെ മൊത്തം എല്ലായിടം അലമ്പായിട്ടുണ്ടായിരുന്നു. സ്റ്റൗവൊക്കെ ആണെങ്കിലും മൊത്തം എണ്ണയൊക്കെ തെറിച്ചിട്ട് വൃത്തിയായിട്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ മീൻ വാങ്ങിയ ദിവസം ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. എനിക്കിങ്ങനെ അതിൻ്റെ സ്മെല്ലും തീരെ ഇഷ്ടമല്ല. അതുപോലെ എല്ലായിടം ഇങ്ങനെ തുടച്ച് 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 എത്ര തുടച്ചാലും എനിക്ക് മതിയാവാത്ത ഒരു ഫീലാണ് കേട്ടോ. നമ്മൾ വീട്ടിലൊക്കെ പൊരിക്കണ പോലെ അല്ലാതെ ഇവിടെ ഈ ഒരു ചെറിയ സ്പേസിൻ്റെ ഉള്ളിലിട്ട് ചെയ്യുമ്പം അതിൻ്റെതായിട്ടുള്ള കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. ഇവിടെ ക്ലോസ്ഡ് കിച്ചൺ ആണ്, എന്നാൽ പോലും എനിക്ക് എല്ലായിടും ആ ഒരു മീൻ്റെ സ്മെല്ല് ഫീൽ ചെയ്യും കേട്ടോ. ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ എല്ലായിടവും കുറച്ച് ഊതു പോയിക്കാട്ടോ. ഞാൻ കിച്ചണിലും ബാത്റൂമിലും എല്ലായിടവും കൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് പുകച്ച് കഴിയുമ്പോൾ തന്നെ അത്യാവശ്യം സെറ്റാവും കേട്ടോ. ഒരു ബാഡ് സ്മെല്ലൊക്കെ നല്ല രീതിയിൽ മാറും. എനിക്കിതിങ്ങനെ എപ്പോഴും പോയിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ നമുക്കിതങ്ങനെ സ്ഥിരം പോയിക്കാൻ പാടില്ല. നമ്മുടെ ഹെൽത്തിനൊന്നും തീരെ നല്ലതല്ല കേട്ടോ ഇത്. ഫുഡ് കഴിച്ച പാടന്നെ അഫയ്ക്ക് ഒരു കട്ടൻ ചായ വേണം എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇതാ ചായ ഇട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ വൈകുന്നേരം ആയിട്ടുണ്ട്. ഞങ്ങളൊരു കാറ് വാങ്ങാനിരിക്കുക കേട്ടോ. അപ്പോൾ അഫയ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് പുറത്തു പോയേക്കാണ്. ഞാൻ അന്നേരം ഇവാടെ തലയ്ക്ക് ഒന്ന് എണ്ണയൊക്കെ തേച്ചിട്ട് ചീ കൊടുക്കുക കേട്ടോ. ഞാൻ വീക്കിലി ഒരു ദിവസം ഇങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. മോസ്റ്റ്ലി സാറ്റർഡേസിലായിരിക്കും. ഉള്ള തലയിൽ പേനൊക്കെ ഉണ്ടെങ്കിൽ കിട്ടുമല്ലോ. എന്നാലും സ്കൂളിലൊക്കെ പോണല്ലേ. അപ്പോൾ ഇങ്ങനെ വീക്കിലി കണ്ടിന്യൂസ്ലി ചെയ്യുമ്പോൾ അങ്ങനെ ക്ലീൻ ആയിട്ട് ഇരിക്കാറുണ്ട് കേട്ടോ തലയൊക്കെ.
അങ്ങനെ ഇവായി കുളിപ്പിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ അവള് തനിയെ മുടിയൊക്കെ ചെയ്യുകയാണ്. കാരണം ഈ ഒരു ഷാമ്പു ഒക്കെ ഇട്ട് കഴിഞ്ഞാല് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവള് സ്വന്തമായിട്ട് മുടിയൊക്കെ ഇങ്ങനെ ചെയ്യുക നടന്നോളൂ കേട്ടോ. ഒരു ദിവസം ഇവ അങ്ങനെയൊന്ന് കാട്ടും കാണാം കേട്ടോ ടിവിയില്. അപ്പൊ ഞാനിനി എന്തായാലും കുളിക്കാൻ പോവാണ്. കാരണം ഇവായി കുളിപ്പിച്ചു തരപ്പം ഞാൻ പകുതി കുളിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ബാക്കി കൂടെ കുളിച്ചിട്ട് വരാവേ. കുളിച്ചിട്ട് വന്നിട്ടാണോ ഞാൻ തുടയ്ക്കണത്. സാധാരണ ഞാൻ കുളിക്കുന്നതിന് മുന്നേ തുടയ്ക്കാറുണ്ട് കേട്ടോ. പക്ഷെ ഇന്ന് എന്തോ ഞാൻ വിട്ടുപോയി. കാരണം ഇവ എന്നാ മൊത്തം കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആ വഴി അങ്ങോട്ട് വേഗം കുളിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ടായി. അത് കഴിഞ്ഞിട്ട് ആ ജസ്റ്റ് ഒന്ന് തുടച്ച് ക്ലീൻ ആക്കാണ്. ഇനിയിപ്പോ ദാഫിയുടെ ഓഫീസിൽ നിന്ന് ഡ്രസ്സുകളും അതുപോലെ ഇവയുടെ യൂണിഫോം ഒക്കെ ഒന്ന് കഴുകാനുണ്ട് കേട്ടോ. അപ്പൊ അത് ഞാൻ മോസ്റ്റ്ലി സാറ്റർഡേസിലാണ് കേട്ടോ ചെയ്യാറുള്ളത്. അതിനിടയ്ക്ക് ഇതാ ഇവ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന കണ്ടാലും പകുതി അവക്ക് ചെയ്യണം കേട്ടോ. എന്തെങ്കിലുമൊക്കെ അവക്ക് എടുത്തിട്ട് വരണം. ശരിക്കും പറഞ്ഞാല് ഉപകാരം തന്നെ ആട്ടോ. കുറച്ച് കുരുത്തക്കേടൊക്കെ ഉണ്ടെങ്കിലും അവക്കൊണ്ട് നല്ല ഉപകാരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ അങ്ങനെ തുണിയൊക്കെ അലക്കാനിട്ടിട്ട് ഞാനിന് കുറച്ചു നേരം ഇവായൊന്ന് പഠിപ്പിക്കാന്ന് വിചാരിച്ചോ. സാധാരണ ഈ ദിവസങ്ങളിൽ ഞങ്ങൾ പുറത്തായിരിക്കും കേട്ടോ. ഈ ഒരു നേരത്തൊക്കെ സാറ്റർഡേസ് അഫി ജോലി കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കാനും അല്ലെങ്കിൽ സാധനങ്ങൾ വാങ്ങാനൊക്കെ പോകാറുണ്ട്. പക്ഷേ ഇന്ന് അഫി കാറിൻ്റെ വരകിൽ നടക്കുന്നതുകൊണ്ട് തന്നെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ ഇവായ എത്തി പഠിപ്പിക്കുകയാണ് കേട്ടോ. ഇവായ അങ്ങനെ കാര്യമായിട്ട് എത്തി പഠിപ്പിക്കാറൊന്നും ഇല്ല. വല്ല ഹോം വർക്ക്സൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യും. അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ അല്ല കേട്ടോ. ഒരുപാട് നേരം അവളങ്ങനെ ഇരുന്ന് തരികയില്ല. എന്നാലും ഇപ്പൊ കുഴപ്പമില്ല കേട്ടോ. അത്യാവശ്യം എഴുതണൊക്കെ ഉണ്ട്. അപ്പൊ കുറച്ചു നേരം അങ്ങനെ ഇവാടെ കൂടെ ഇരുത്തി ഇവായ പഠിപ്പിച്ചു, ഹോംവർക്ക് ഒക്കെ ചെയ്യിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ രണ്ട് ഏത്തപ്പഴം എടുത്ത് പുഴുങ്ങിയിട്ട് ഞാൻ നെയ്യും പഞ്ചസാരയൊക്കെ ഇട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇവാക്ക് വരണം, എനിക്ക് വരണം. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടെ ഇരുന്നിട്ട് ഇതാ അത് കഴിക്കുകയാണ്. ഇവാടെ മുഖത്തിന്റെ എക്സ്പ്രഷൻ കണ്ടാൽ തന്നെ അറിയാമല്ലോ ഇവാക്ക് കഴിക്കാനൊന്നും തീരെ താല്പര്യം ഇല്ല കേട്ടോ. പിന്നെ ഞാൻ നല്ല വഴക്ക് പറയാറുണ്ട്, ചിലപ്പോൾ തല്ലൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ ഈ ഒരു കഴിക്കുന്ന കാര്യത്തിൽ. പിന്നെ അതാ ക്യാമറ ഓണാക്കി വെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ പുള്ളിക്കാരി വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ ഇന്ന് കഴിക്കണത്. അതായത് ഞങ്ങളിതാ വേസ്റ്റ് കളയാൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇവാണെങ്കിൽ സൈക്കിളൊക്കെ എടുത്തിട്ടാ കേട്ടോ വന്നിട്ടല്ലേ. ഞങ്ങൾ മിക്ക ദിവസവും ഇങ്ങനെ ഇറങ്ങാറുണ്ട് കേട്ടോ. അപ്പൊ ഇവ സൈക്കിൾ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കുറച്ച് റൗണ്ട് അടിക്കും കേട്ടോ. കാരണം റൂമിൽ തന്നെ ഇരിക്കണല്ലേ, കുറച്ചു നേരം എക്സസൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനും ഇറങ്ങാറുണ്ട്. ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ നടന്ന് ഒന്ന് രണ്ട് റൗണ്ടൊക്കെ അടിച്ചിട്ട് തിരിച്ച് റൂമിൽ കയറുള്ളൂ കേട്ടോ. നമ്മുടെ ഈ ഒരു ഏരിയ അങ്ങനെ ഭയങ്കര ക്രൗഡഡ് ഒന്നും അല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ സൈക്കിളിൽ ഓട്ടാനും അതുപോലെ നമുക്ക് നടക്കാൻ ഇറങ്ങാനും എക്സസൈസ് ചെയ്യാനൊക്കെ നല്ലതാ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഇങ്ങനെ വെറുതെ നടക്കാനായിട്ട്. അങ്ങനെ നടത്തമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ഞാൻ എന്താ കുറച്ച് കടല വെള്ളത്തിൽ ഇടുന്നുണ്ട്. അപ്പൊ നാളെ രാവിലെ അപ്പവും കടലക്കറി ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കടലാണ് അതൊക്കെ സെറ്റാക്കി അവിടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ തുണിയൊക്കെ കഴുകി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് വിരിച്ചിടണം. ഇത് പുറത്തോട്ട് ഇറക്കണോണ്ട് എനിക്ക് തീരെ ഇഷ്ടമില്ല. ഇങ്ങനെ റൂമിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് ഉണക്കണതും എനിക്ക് അങ്ങനത്തെ ഡ്രസ്സുകൾ തീരെ ഇഷ്ടമല്ല കേട്ടോ. ഡ്രസ്സ് എപ്പോഴും നമ്മൾ വെയിൽ കൊളിച്ച് തന്നെ ഉണക്കണം. പക്ഷെ ആ ഒരു പൊടി അടിച്ചിട്ട് എന്താ പറയാ, കഴുകിയിട്ട ഡ്രസ്സൊക്കെ ആകെ പൊടി പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം അകത്തോട്ട് വെച്ചതാ കേട്ടോ. പക്ഷെ എനിക്കത് വേഗം ഒന്ന് പുറത്തിറക്കണം. അപ്പൊ ഞങ്ങളാണെങ്കിൽ ഡോറിന്റെ അവിടെ ഇവാട് ടോയ്സ് ഒക്കെ കൊണ്ട് വെച്ചിട്ട് ഇപ്പൊ ഡോറ് തുറക്കാൻ പറ്റില്ല. അപ്പൊ നഫി ഉള്ള ഒരു ദിവസം വേണം എല്ലാം ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് ഡോറൊക്കെ തുറക്കണം. ആ ബാൽക്കണിയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി റെഡി ആക്കിയിട്ട് വേണം ഇനി അങ്ങടേക്ക് ഇറങ്ങാൻ കേട്ടോ. അപ്പൊ ഇനി വിൻ്റർ അല്ലേ, അപ്പൊ നമുക്ക് കുറച്ച് ചെടിയൊക്കെ വാങ്ങണം, വെജിറ്റബിൾസ് ഒക്കെ നടണം എന്നൊക്കെ ഇങ്ങനെ ആഗ്രഹമുണ്ട് കേട്ടോ. ഇപ്പൊ രാത്രി ഒരുപാട് നേരമായിട്ടുണ്ട് കേട്ടോ. പക്ഷെ അഫി ഇതുവരെ എത്തിയിട്ടില്ല. അഫി സ്റ്റിൽ കാറിന്റെ പിറകെ തന്നെയാണ്. അപ്പൊ ഞാൻ ഇവായി കിടക്കാനുള്ള പരിപാടിയാണ്. ഇവായ എന്തായാലും ഉറക്കാന്ന് വിചാരിച്ചു. കാരണം അവളങ്ങനെ ഒരുപാട് നേരം അവൾ ഇരിക്കാറുണ്ട്. എന്നാലും ഞാൻ ഓർത്ത് ഇനിയിപ്പോ വെറുതെ ഇരിത്തണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉറക്കാൻ പോവാ കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.